നമ്മുടെ ഈ സദസ്സിലിരിക്കുന്ന ബഹുമാനപ്പെട്ട ബാക്കവിമാരുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായാത്ത, മറയാത്ത, ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയാത്ത നമ്മുടെയൊക്കെ ബാക്കിയാത്തിൻ്റെ ബാനി ഹസ്രത്ത് ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ്. നമുക്കൊക്കെ അറിയാം, പ്രത്യേകിച്ച് കുറച്ച് പഴക്കമുള്ള ബാക്കവിമാർക്ക് പ്രത്യേകിച്ചും അറിയാം, അഞ്ച് വക്കത്തും ബാനി ഹസ്രത്തിൻ്റെ ഖബർ സിയാറത്ത് ചെയ്തേ ഒരു ബാക്കവി പുറത്തേക്കിറങ്ങിയ അകത്തേക്ക് കയറുള്ളൂ. വല്ലാത്തൊരു ആത്മീയമായ അന്തരീക്ഷമായിരുന്നു ബാക്കിയാത്തിലുണ്ടായിരുന്നത്. വെള്ളിയാഴ്ചയായ രാവിലെ സുബഹിസ്കാരം കഴിഞ്ഞാൽ പിന്നെ അടുത്ത വിദ്യാർത്ഥികൾ സൈക്കിൾ എടുത്ത് റഹ്മത്ത് വാലയിലേക്കും മറ്റേക്കും ബാക്കിയ ബാക്കിമാർക്ക് ഇവിടെ ഇരിക്കുന്നവർക്കറിയാം. അവിടെ പോയി വെള്ളിയാഴ്ച ആ സിയാറത്ത് നിന്ന് കർമ്മം നിർവഹിച്ച് അന്ന് ബാക്കിമാർ ചായ കുടിക്കൊള്ളൂ. അത്രമാത്രം ഉസ്താദുമാരോട് വളരെ വലിയ ബന്ധം പുലർത്തുന്ന ഒരു അന്തരീക്ഷം, ആത്മീയമായ, മറക്കാൻ കഴിയാത്ത, അനിർവചനീയമായ ഒരു അന്തരീക്ഷമായിരുന്നു ബാക്കിയാത്തു സ്വാലിഹാത്ത് അറബി കോളേജിൽ ഉണ്ടായിരുന്നു. ഇന്നും ആ സിയാർത്തുകൾ നിലനിന്ന് പോരുന്നു. കാലഘട്ടത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ചില മാറ്റങ്ങൾ എല്ലാവരിലും ഉള്ളതുപോലെ അതിലും ഉണ്ടാകും. ഇന്നും ബാനി ഹസ്രത്തിൻ്റെ ഖബർ സിയാർത്ത് ചെയ്യാൻ അവിടുത്തെ പ്രിൻസിപ്പൽ അടക്കം ഉസ്താദുമാർ പ്രോത്സാഹിപ്പിക്കുന്നു. സിയാർത്ത് ചെയ്ത് മഹാന്മാരെ അംഗീകരിച്ചും അവരൊക്കെ കാൽപാദം പിന്തുടർന്നും പോകണമെന്നാണ് മഹാന്മാർ പറഞ്ഞത്. ആ ബാനി ഹസ്രത്തിനെ നമുക്ക് മറക്കാൻ കഴിയില്ല. നമ്മൾ ഈ സമ്മേളനത്തിൽ ഇറങ്ങിയപ്പോൾ ഇന്നലെ വൈകുന്നേരമൊക്കെ ഞങ്ങൾ ഈ സമയത്ത് ഞാനും ബഹുമാനപ്പെട്ട ബാക്കിയൊക്കെ യു കെ ബാക്കിയൊക്കെ കൂടിയിട്ട് ഇവിടെ മേയറെ കാണാൻ വേണ്ടിയിട്ട് ഓടുകയാണ്. കാരണം പെട്ടെന്ന് ഈ സദസ് ഇവിടെ ഉണ്ടാവില്ലാന്ന് തോന്നുന്ന രീതിയിൽ ഈ ഹാള് നാളെ നിങ്ങൾക്ക് അനുവദിച്ചിട്ടില്ല, ക്യാൻസൽ ചെയ്തിരിക്കുന്നു എന്നാ, ഈ ഹാള് ക്യാൻസൽ ചെയ്തിരിക്കുന്നു എന്നുള്ള വിവരം. എന്താ ചെയ്യുക? വിളിക്കേണ്ടവരൊക്കെ വിളിച്ച് മേയറെ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടിയിൽ ഞങ്ങൾ പോയി അവരൊക്കെ കണ്ട് ബഹുമാനപ്പെട്ട എഞ്ചിനീയറൊക്കെ ഇവിടല്ലേ, മൂപ്പരാണെങ്കിൽ നമുക്ക് വളരെയധികം മൂപ്പരെ മറക്കാൻ കഴിയില്ല. അപ്പൊക്കെ പോലെ ഇറങ്ങി ഞങ്ങളും അവരൊക്കെ പാടെ ഓടി അവിടെയൊക്കെ പോയി കണ്ട് ഇന്ന് പരിപാടി നടക്കാൻ ആളില്ല എന്ന് പറഞ്ഞാൽ എന്താ? കണ്ട് ഗവൺമെൻറ്റിന് പരിപാടി ഉണ്ടായിരുന്നു, അതൊരു ഭാഗത്തേക്ക് ആക്കിയിട്ട് നമ്മൾ അൽഹംദുലില്ല ഈ പരിപാടി നമുക്കിവിടെ സംഘടിപ്പിക്കാൻ ഭാഗ്യം ലഭിച്ചു. അവിടെ അത് യു കെ ബാക്കിയോട് ചോദിച്ചാൽ അറിയാം, ഈ പരിപാടി കണ്ട് ഇറങ്ങിയതിൻ്റെ ശേഷം അദ്ദേഹം പറയും നമുക്ക് ബാനി ഹസ്രത്തിൻ്റെ ബർക്കത്ത് വല്ലാത്തൊരു സംഭവം ഉണ്ടാ എന്ന് പറയും. പ്രത്യേകിച്ചും ഇത് നടക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ഉണ്ടോ എന്ന് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഉണ്ട് എന്ന് നമ്മൾ പറയണില്ല, നമ്മുടെ സൂക്ഷ്മതയാണല്ലോ. ഉണ്ടോ എന്ന് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇന്ന് ചില പത്രങ്ങളിലൊക്കെ ബാക്കവി സംഗമം സമാപിച്ചു, ഒരു ഇബിറ്റിതാ ഇല്ലാതെ ഇന്ത്യാ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് നമുക്ക് മനസ്സിലായില്ല. ഒരു ബിഗിനിങ് പോയിന്റ് ഇല്ലാതെ ഒരു ഫിനിഷിംഗ് പോയിന്റ് എങ്ങനെ ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലായില്ല. ബാക്കവി സംഗമം സമാപിച്ചു എന്ന് ഇന്ന് ചില പത്രങ്ങളിൽ വാർത്ത വന്നത്രേ. അപ്പൊ ആ പശ്ചാത്തലമൊക്കെ നോക്കുമ്പോൾ അതൊന്നും ഇതിനെ ബാധിച്ചിട്ടുണ്ടാവില്ല, അത് വേറെ ചില കാരണങ്ങളൊക്കെ ഉണ്ടാകുന്ന നമുക്ക് മനസ്സിലായി. എന്തായാലും അങ്ങനെ ബേജാറായി ഓടിപ്പിടിച്ച് ആൾ ശരിയാക്കി. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ പരിപാടിൻ്റെ ക്രമീകരണങ്ങളിൽ തന്നെ ചില പെട്ടെന്ന് പിന്നെ രാത്രി വൈകി ക്ഷീണിച്ചൊക്കെ പാടെ കൂട്ടിയിട്ട് ചില ക്രമീകരണങ്ങളിൽ തന്നെ ചില മാറ്റങ്ങൾ, പിന്നെ ആസൂത്രണത്തിൽ ചില വിഷയങ്ങൾ ഒരല്പെങ്കിലും ആർക്കെങ്കിലും തോന്നിയിക്കണമെങ്കിൽ അതും എൻ്റെ ഒരു കാരണമാണ്. കാരണം വലിയ ആൾക്കാരെ ഇറങ്ങിയല്ലാതെ നടക്കുമല്ലോ, അത് നടക്കണല്ലോ. എന്തുവന്നാലും ഞാൻ പറഞ്ഞ് പാത്രം കിട്ടണം. പാത്രം കിട്ടിയിട്ട് പിന്നെ നമുക്കതിൽ ഭക്ഷണമോ സാധനങ്ങളോ എങ്ങനെയൊക്കെയോ വെക്കണം എന്നുള്ള ആലോചിക്കാം. പാത്രം കിട്ടണ്ടേ? ഹാള് കിട്ടിയിട്ടല്ലേ പിന്നെ പരിപാടി എങ്ങനെയൊക്കെ നടക്കേണ്ടിന്നുള്ളത്. അപ്പൊ ആ ഒരു വിഷയം അവിടെയൊക്കെ നമ്മൾ കണ്ടത്, പത്രസമ്മേളനം നടത്താൻ സമയത്ത് നമുക്ക് ചാൻസ് ഇങ്ങനെ വരാം. പത്രക്കാരങ്ങനെയല്ലോ, എല്ലാവരും ഒരുമിച്ചുകൂടി പത്രസമ്മേളനത്തിന് ചാൻസ് റെഡിയായി നിൽക്കുന്ന അവസരത്തിൽ ഇവക്ക് വളരെ അത്യാവശ്യ ഒരു കാര്യത്തിന് വേണ്ടി ശേളാരിയില്ല. അപ്പോൾ ഈ വിഷയം എവിടൊക്കെ ചാൻസ് കിട്ടിയോ അവിടൊക്കെ ഈ വിഷയത്തെക്കുറിച്ച് പറയാന്നുള്ള അവർ നെട്ടോട്ടത്തിലാണ്. അങ്ങനെ ചേളാരിയിൽ ഒന്ന് രണ്ട് വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പരിപാടിൻ്റെ അവിടെ അതിലും പറയണം എന്ന് കരുതി പോയ അവസരത്തിൽ ആ പത്രക്കാർ സമ്മേളനത്തിന് ആ പത്രസമ്മേളനത്തിന് സമയം റെഡിയാകുമ്പോണ്ട് വിളിക്കാം. മൂപ്പർക്ക് അവിടെ നിന്ന് തോന്നി നമുക്ക് എന്തായാലും ഇപ്പോൾ പെട്ടെന്ന് പോവാം, എന്തോ ഒരു തോന്നൽ തോന്നി അവിടെ നിന്ന് ഇറങ്ങി ഓടി. ഇവിടെ വന്നപ്പോൾ നമ്മളുടെ വിളിക്കുകയാണ്, ഇവിടെ വന്ന് കയറിയപ്പോൾ നമ്മളുടെ വിളിക്കുക പത്രസമ്മേളനത്തിൽ. പിന്നെ അപ്പോൾ നമ്മൾ ഹാജരായില്ലെങ്കിൽ പിന്നെ അന്ന് കിട്ടിക്കോളൊന്നുമില്ല, അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും പാത്രം കിട്ടും. അങ്ങനെ എല്ലാ ഓരോ അവസരങ്ങളിലും ബാനി ഹസ്രത്തിനെ സിയാറത്ത് ചെയ്ത് ദുആ ചെയ്ത് തുടങ്ങിയ സംഭവം നമുക്കൊക്കെ പരിചയമുള്ളതാണ്. ബാക്കി പഴയ ബാക്കിമാർക്കൊക്കെ ബാനി ഹസ്രത്തിനെ അറിയാം. ബാനി ഹസ്രത്ത് ചില്ലറ മനുഷ്യനല്ല, ഞാനിപ്പോൾ ഈ ഇതിൽ നമ്മുടെ ഈ ഉപഹാരത്തിലൊരു ലേഖനം സമഗ്രമായിട്ട് എഴുതണമെന്ന് കരുതിയതായിരുന്നു.
ബാക്കിയത്തിൽ പോവുകയും ചെയ്തു. അത്രമാത്രമുണ്ട് സമയം കിട്ടിയാൽ ചെറുതായിട്ടൊരു പരിചയം. അതിനുവേണ്ടി ബാനിയാസുരത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോഴല്ലേ നമ്മളൊക്കെ മുമ്പ് മനസ്സിലാക്കി കൊടുത്തുന്നല്ലോ. ബാനിയാസുരത്ത് ജീവിക്കുന്ന അവസരത്തിൽ തന്നെ വലിയ അത്ഭുതങ്ങൾ കാണിച്ച വലിയൊരു മഹാമനുഷ്യ, ഒരു 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 കാലം മുഴുവൻ ഒരു സമുദായവും ഒരു ഒരു നാടും ഒരാളെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ അവർക്ക് എല്ലാ നിലക്കും ദീനിൻ്റെ ആത്മീയമായൊരു വശമുണ്ട് ചൊരിഞ്ഞു കൊടുത്ത് അവരെ മുഴുവനും കണ്ട് ദീനിൻ്റെ നല്ലൊരു പാതയിൽ നിസ്കരിക്കാതെ കിടന്നിരുന്ന പള്ളികൾ, ഒരു നിസ്കാരം കൂടി ഇല്ലാതെ എപ്പോഴാ മുഹറമ്മത്തിനൊക്കെ പള്ളിയിലെ ആൾക്കാർ ഒരുമിച്ചുകൂടാ, അങ്ങനെ പള്ളി ഒരുമിച്ച് അങ്ങനെ വെച്ചിടാ, നിസ്കാരമില്ല. ഇതൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, കേരളക്കാർക്ക് മനസ്സിലാവില്ല. അവിടൊക്കെ ഓരോ പള്ളികളിലും നിസ്കാരം അഞ്ചു വക്ത് ജമാഅത്തായിട്ട് നിസ്കരിക്കുക, ഇതൊക്കെ ബാനിയാസുരത്ത് ഇറങ്ങി പ്രവർത്തിച്ചതാണ്. അങ്ങനെയൊക്കെയുള്ള ഉത്കണ്ഠാകുലമായ മനസ്സോടുകൂടെയാണ് ബാഖിയാത്തു സ്വാലിഹാത്തി എന്ന വലിയൊരു അറബി കോളേജിൻ്റെ വലിയൊരു കോളേജ് അന്ന് തുടങ്ങിയത്. അങ്ങനെ അല്ലെങ്കിലും അത് വലിയൊരു സംരംഭമായി മാറി. ആ ബാനിയാസുരത്തിന് നമുക്ക് മറക്കാൻ കഴിയില്ല. ഒരു ഫാത്തിഹ ഓതി നമുക്ക് ദുആ ചെയ്തിട്ടേ പിരിയാവൂ. ബാനിയാസുരത്തിന് ദുആ ചെയ്തിട്ടേ നമുക്ക് പിരിയാവൂ. ഇൻഷാല്ലാ എല്ലാവരും അതിനെ കാത്തിരിക്കണം. കുറച്ച് സമയം കൂടി ഫാത്തിഹ ഓതി നമുക്ക് ദുആ ചെയ്തുകൊണ്ട് പിരിയണം ഇൻഷാല്ലാ. ആ ബാനി ഹസ്രത്ത് ഇന്നും നമ്മൾ മനസ്സിലാക്കണം. വിശദമായിട്ട് സംസാരിക്കല്ല, ബാഖിയാത്തിന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ബാഖിയാത്തു സ്വാലിഹാത്ത് അറബി കോളേജ് ഇന്നും അതിൻ്റെ പ്രൗഢിയോടുകൂടെ അതിൻ്റെ ഒരു സിലബസിലൊന്നും ബാനി ഹസ്രത്ത് തുടങ്ങി വെച്ച സിലബസിലൊന്നും ഇപ്പോഴും ഒരു മാറ്റമില്ല. ചിലരൊക്കെ ബാഖിയാത്ത് അങ്ങനെ ബാഖിയാത്ത് ഇങ്ങനെ എന്നൊക്കെ പറയും. പിന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, മനഃശാസ്ത്രമായ ഒരു കാര്യത്തിനെ സമീപിക്കുമ്പോൾ ചില ആളുകളുടെ അധികാരം ഒരു 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 സ്ഥാപനമൊക്കെ നടത്തുമ്പോൾ അതിൻ്റെയൊക്കെ അധികാര സ്ഥാനങ്ങളിൽ വരുന്ന ആളുകളുടെ പശ്ചാത്തലം അനുസരിച്ച് അല്ലറ ചില്ലറ വിഷയങ്ങളുണ്ടാവും. ഇങ്ങനെ അല്ലറ ചില്ലറ വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഒരു മനഃശാസ്ത്രജ്ഞനായ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരാൾ എന്നാണ് പോട്ടെ എന്ന് വെക്കൂല. ഇയാളെ കാലം എങ്ങനെയെങ്കിലും ഉണ്ട് കഴിയട്ടെ, അള്ളാഹു ഒരു മാറ്റം വരുത്തുമല്ലോ, അല്ലെങ്കിൽ അതിന് മാറ്റം വരട്ടെ എന്നാലോചിച്ചിട്ട് സമയം നോക്കി കാത്തിരിക്കുക ചെയ്യുക. നമ്മൾ സജീവമാക്കി സജീവമാക്കി ബാക്കിയാത്തിലേക്ക് നമ്മളെ കുട്ടികളൊക്കെ പറഞ്ഞയച്ച് ബാക്കിയാത്തിൽ നമ്മളെ പഴയ ചട്ടക്കൂടിൽ നിലനിർത്തി നിലനിർത്തി ആ മഹാസംരംഭം തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോയി. അള്ളാഹു ഒരു സമയം വെക്കുമ്പോൾ അതതിൻ്റെ രീതിയിൽ തന്നെ വളരെ പ്രൗഢമായി. ഇന്നും ബാക്കിയാത്തിൽ എത്രമാത്രം മാറ്റങ്ങളൊന്നും പറയാതെ വെറുതെ പ്രചരിപ്പിച്ച് ബാക്കിയാത്ത് കുറേ ഉത്തമവാദികളെ കയ്യില്ല എന്നൊക്കെ പറയുന്നത്. ഇന്നാകുമ്പം ബാക്കിയാത്തിൻ്റെ സിലബസും അവിടെ പഠിപ്പിക്കുന്ന ഉസ്താദ്മാരൊക്കെ പരിശോധിച്ച് നോക്കി, അല്ലറ ചില്ലറ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ അല്ലറ ഉണ്ടാവും. പക്ഷെ അതുകൊണ്ട് വെടക്കാക്കി തനിക്കാക്കല, വെടക്കാക്കി വേണ്ടാതാക്കണ ഒരവസരത്തിലേക്ക് ചിലർ ചിന്തിക്കുന്നുണ്ട്. നമ്മളൊന്നും അങ്ങനെ ചിന്തിക്കരുത്. നമ്മൾ മുദരിസന്മാരൊക്കെ കൂട്ടത്തിലുണ്ടെങ്കിൽ നമ്മളെ കുട്ടികളൊക്കെ പറഞ്ഞയച്ചിട്ട് ബാക്കിയാത്ത സജീവമാക്കണം. ഇന്നും അവിടെ ബുർദ അടക്കുന്നുണ്ട്, മൗലിദ് അടക്കുന്നുണ്ട്, ഒക്കെ റൂമുകളിലൊക്കെ നടക്കുക. അത് അതിൻ്റെ രീതിയിൽ കുറച്ച് കുറച്ച് ഇട്ട പാലിച്ചുകൊണ്ടായിരിക്കണം എന്ന് ചെന്ന് ഇതുള്ളൂ. ബാക്കിയാത്ത അതിൻ്റെ ആ സിലബസൊക്കെ എന്താ ശരിക്കും നമ്മൾ ബാഖിയാത്തു സ്വാലിഹാത്തിൻ്റെ ആ ബാഖിയാത്തിൽ ഒന്നാം ക്ലാസ് മുതൽ പഠിച്ചു വന്നൊരു കുട്ടി മന്ദിക്കലും മാനിലും മാകോലിയ മറ്റുള്ള വിഷയങ്ങളിലും ഒക്കെ ശരിക്കും പ്രഗത്ഭരായിട്ടാണ് വരിക. എന്താ അതിൻ്റെ പ്രത്യേകത അറിയോ? അന്നാസു ആദാവു മാ ജഹിലു എന്ന് പറഞ്ഞതുപോലെ ഇന്ന് അതിൻ്റെ ഒക്കെ കാമ്പ് മനസ്സിലാവാത്ത ചിലരൊക്കെ എന്തിനാണത് 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 എന്നൊക്കെ പറയും. അത് അനുഭവിച്ചറിഞ്ഞിട്ട് മനസ്സിലാക്കുമ്പോൾ എന്തിനാണതെന്നും പറയില്ല. നമ്മളൊരു മഹാമനീഷി ഉണ്ടായിരുന്നല്ലോ, നാട്ടിക മുസ്ലിയാർ. ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്ക് അതിൻ്റെ ഒരു 10 or 20 വശം വിശകലനം ചെയ്തുകൊണ്ട് ഒരാളൊരു ചോദ്യം ചോദിക്കുമ്പോഴേക്കും അതിൻ്റെ ഒരു 10 എന്തെല്ലാം വകുപ്പിലേക്ക് ആ ചോദ്യം പോകാം എന്ന് ഉടനെ നമ്മളെ ബ്രെയിൻ വിശകലനം ചെയ്യും. എന്നിട്ട് തന്നെ നാട്ടിക ഉസ്താദ് ഒരു മറുപടി എന്ന് പറഞ്ഞാൽ ചോദിക്കണോന് ഇയാളെ തെറ്റിക്കൊണ്ടാൻ വിചാരിച്ച അതിനും കൂടി ലാട്ടപ്പ മറുപടി ഇതിലുണ്ടാവും. ആ ഒരു ശൈലി എങ്ങനെ വരുന്നതെന്നറിയോ? ഈ വിശകലന മനസ്ഥിതി വന്നിട്ടാണ്. നന്നായി നഹവ് പഠിച്ച് മയക്കൂലും മന്ദിക്കലും ബലാഖ് ഇൽമുല ബലാഖിലും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു 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 പ്രാഗൽഭ്യമുണ്ടായി. ഇതൊക്കെ എൻ്റെയൊക്കെ ഇതിൻ്റെയൊക്കെ സത്ത എന്താണെന്ന് മനസ്സിലാക്കിയ ഒരാളാണെങ്കിൽ അയാൾക്കിങ്ങനെ കാളി അംദുലിയും മുല്ലാസനൊക്കെ മുല്ലാസൻ്റെ മുഖദ്യമൊക്കെ ശരിക്കും മനസ്സിലാക്കിയാൽ സുബ്ഹാനഹു മഅദമ ഷൈനഹു ലാ യഹദ്ദു വലാ യതസവ്വറു എന്താ അതിൻ്റെയൊക്കെ അർത്ഥഗാംഭീര്യം. അതൊക്കെ തലനാരിഴക്കീറി വിശകലനം ചെയ്യുന്ന ആ ഒരു ശൈലി, അത് മനുഷ്യന് ഉണ്ടായി വരണം, വെറുതെ ഉണ്ടാവില്ല. അതുണ്ടായ ഒരാൾക്കാണ് ഏത് ശത്രുഭാഗത്ത് നിന്ന് വരുന്ന എല്ലാ അമ്പും അതിൻ്റെ എല്ലാ മനകളും വിശകലനം ചെയ്ത് മറുപടി വരാൻ കഴിയുള്ളൂ. അത്തരം ആളുകൾ, അത്തരം പണ്ഡിതന്മാർ സമൂഹത്തിൽ വേണം. അല്ലെങ്കിൽ ഒരു ഉപരിപ്ലവമായ ഒരു സമുദായമായിട്ട് ഇതിങ്ങനെ പോവും. ആരെങ്കിലുമൊക്കെ ഹെൽത്തിന് പിടിക്കാണ്ടായാൽ തിരിച്ചു പിടിക്കാൻ ആളില്ലാത്തൊരു അന്തരീക്ഷത്തിലെ കാര്യങ്ങൾ നീങ്ങും. എന്നാൽ സിയോണിസം അടക്കമുള്ള ആധുനിക യുക്തിവാദികളൊക്കെ എവിടെയാണോ നമ്മുടെ
ശ്രദ്ധ പതിയാത്ത പോയിന്റ് എന്ന് നോക്കിയിട്ട് അത് പഠിച്ചിട്ട് നമ്മളെ എതിർക്കാൻ നോക്കുന്ന സന്ദർഭമുണ്ട്. വിശുദ്ധ ഖുർആന്റെ ആയത്തുകളൊക്കെ മാറ്റിയിട്ടും ചില സ്ഥലങ്ങളിൽ മാത്രം മാറ്റി വെച്ചിട്ടൊക്കെ ഇന്നത്തെ ക്രിസ്ത്യാനികളുടെ ലഘുലേഖകൾ നോക്കിയാൽ പോലും വളരെ സമർത്ഥമായ ആയത്തുകൾ കഷ്ണം മുറിച്ച് ചേർത്ത് വെച്ച് അങ്ങോട്ടും ചേർത്തിട്ട് നമ്മൾക്ക് മുന്നിൽ വിഷയം അവതരിപ്പിക്കണല്ലേ. അതേപോലെ വളരെ വിശ്വാസപരമായ ചില വളരെ പോയിന്റ് വളരെ ചെറിയ പോയിന്റ് എന്ന് തോന്നുന്ന ചില വിഷയങ്ങൾ അവർ ചർച്ചയ്ക്ക് ഇട്ടിട്ട് സ്വിപ്പാക്കുന്നുണ്ട്. അവിടൊക്കെ ഈ കാര്യങ്ങൾ എങ്ങനെയൊക്കെ വിശകലനം ചെയ്യണം, മനസ്ഥിതി വരണം. പിന്നെ അതൊക്കെ പോട്ടെ, നമ്മുടെ കിതാബുകളൊക്കെ ശരിക്കൊന്ന് ഒരു ഫിഖ്ഹിന്റെ തുഹ്ഫ ഒന്ന് വിശകലനം ചെയ്ത് മറുപടി പറയുകയാണെങ്കിലും കാര്യങ്ങൾ മസല മനസ്സിലാക്കണമെങ്കിലും ശരിക്കും ഈ പരാമർശങ്ങളൊക്കെ പലപ്പോഴും ആ കിതാബുകളിൽ കടന്നു വരും. ഇമാം റാസി തങ്ങളുടെ തഫ്സീറുൽ കബീർ നമുക്കൊന്ന് മുത്താല ചെയ്യണമെങ്കിൽ ശരിക്കും മനസ്സിലാവണമെങ്കിൽ ഈ പരാമർശങ്ങളൊക്കെ മനസ്സിലാവണ്ടേ. അപ്പം ആരും അതിന് ആ ഒരു സിലബസ് ആ വാക്യത്തിൽ അന്നൊന്നുള്ളത് അത് ഇന്നോർത്ത് ഉസ്താമാരോട് പഠിക്കണം പഠിപ്പിക്കണം അത് പഠിക്കണം. അതൊക്കെ പഠിച്ച് നമ്മൾ വലിയ മഹാന്മാരായ ആളുകൾ ബഹുമാനപ്പെട്ട ഗസാലി ഇമാം അൽ ജുനൂനു ഫുനൂനു എന്നൊക്കെ അവസാന കാലത്ത് പാടിയിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ഒസാലിമാമ ആയതും അവതരിപ്പിച്ചതും എങ്ങനെയായിരുന്നു? ഈ മന്ദിക്കും മാക്കൂലി എല്ലാതും മൂപ്പര ചർച്ചയിലില്ലേ? ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഷംസുലീസ് എങ്ങനെ ഷംസുലുമായത്? ഇതെല്ലാം പഠിച്ച് മനസ്സിലാക്കിയിട്ട് വിശകലന ശൈലി അവർ അർത്ഥത്തിൽ വന്ന് അവസാന ഒരു തസവുഫിന്റെ ചിന്ത വല്ലാതെ വരുന്ന അവസരത്തിൽ അവർ ചില കാര്യങ്ങൾ അത് ആ തസവുഫിന്റെ ലോകത്തിലെ സംസാരമാണെന്ന് മനസ്സിലാക്കുകയും ഓരോ കാലഘട്ടത്തിനും സന്ദർഭത്തിനും വളർച്ചയ്ക്കും അനുസരിച്ച് അതിൻ്റെതായ അത്യാവശ്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകണം. ആ സിലബസ് ഇന്നും അതേപോലെ നടക്കണം. അത് അതേപോലെ നമ്മൾ ശ്രദ്ധിച്ച് കാര്യങ്ങൾ വിലയിരുത്താനും മറ്റും ശ്രദ്ധിക്കണം. അതൊക്കെ ആ സിലബസിലൊന്നും ഇന്നോടെ മാറ്റങ്ങളില്ല, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് നടക്കുന്നുണ്ട്. വളരെ ആഹ്റത്തിന് അനുകൂലമായൊരു അന്തരീക്ഷമുള്ള കോളേജുമാണല്ലോ. അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്കൊക്കെ തോഫിയൊക്കെ ചെയ്യുമാറാവട്ടെ. ബാനി ഹസ്രത്ത് അന്ന് ആ പള്ളി വീട്ടിൻ്റെ വരാന്തയിൽ വെച്ചിട്ട് വിദ്യാഭ്യാസം തുടങ്ങാം. ഞാൻ നേരത്തെ പറഞ്ഞ പശ്ചാത്തലമൊക്കെ ഉണ്ട്. ആ പശ്ചാത്തലത്തിൽ ആ ബാനി ഹസ്രത്ത് ആ പരിപാടി തുടങ്ങണത് ഒരു സമൂഹത്തിന്, അതായത് ബാനി ഹസ്രത്തിനോട് ഒരിക്കലേ ഒരു സ്ഥലത്ത് ഇതേപോലെ ദീനി ദൈവത്തിന് വേണ്ടി ബാനി ഹസ്രത്ത് പോയപ്പോൾ ഖദസുല്ലാഹു സർറുൽ അസീസ് ബാനി ഹസ്രത്ത് പോയപ്പോൾ അവിടെ ഉള്ളൊരു ആലിം ഒരു ചോദ്യം ചോദിച്ചു. എന്താ ചോദ്യം? നിങ്ങൾ ഈ നാട്ടിൽ വന്നിട്ട് ദീനീയ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ട് ഈ ഞങ്ങളൊക്കെ സമുദ്ധരിച്ചു, പക്ഷെ നിങ്ങൾ പോയാൽ ഈ സമുദ്ധാരണം പോവില്ലേ? ഈ സമൂഹത്തിന് ഇങ്ങനെ തന്നെ നിലനിർത്താനും ഭാവിയിലും മുന്നോട്ട് കൊണ്ടുപോകുവാനുമുള്ള ഒരു സാഹചര്യം കൂടി നിങ്ങൾ സൃഷ്ടിക്കേണ്ടതല്ലേ എന്ന് ബാനി ഹസ്രത്തിനോട് ഒരു മഹാനവറുകൾ ചോദിച്ചപ്പോൾ ആ ഒരു ചോദ്യമാണ് ഈ ബാഖിയാത്തു സ്വാലിഹാത്ത് അറബി കോളേജ് അതായത് പണ്ഡിതന്മാരെ നിലനിർത്തിയാണ് പ്രബോധനത്തിൻ്റെ യഥാർത്ഥ പാത നിലനിർത്താൻ സാധിക്കൂ എന്ന ആ ഒരു വിഷയത്തിലേക്കാണ് ബാനി ഹസ്രത്തിൻ്റെ ശ്രദ്ധ പോയത്. അതാണ് ഒരു പ്രേരകം. അപ്പം വളരെ വളരെ ഇഖ്ലാസോടുകൂടുള്ള നിയ്യത്തിൻ്റെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മളൊക്കെ നമ്മളെ കുട്ടികളൊക്കെ പഠിക്കാനും പഠിപ്പിക്കാനൊക്കെ അയക്കുമ്പോൾ ഉസ്സിസാല തഖ്വ തഖ്വയിൽ സ്ഥാപിതമായ സ്ഥാപനങ്ങൾ അതെന്തായാലും നമ്മൾ മാനിക്കണം. തഖ്വയിൽ സ്ഥാപിതമായത് അതതിൻ്റെ അസലുണ്ടോ എന്നതിൻ്റെ ഉപകാരം ഉണ്ടാവും. ആ ഉപകാരം കിട്ടുന്ന രീതിയിൽ നമ്മൾ ആ കാര്യങ്ങൾ നിർവഹിക്കാൻ നമ്മളൊക്കെ ശ്രമിക്കണം. ബാഖിയാത്തു സ്വാലിഹാത്ത് അറബി കോളേജിനെ വിമർശിക്കാനോ അതങ്ങനെയായി ഇങ്ങനെയായി എന്ന് പറയാനൊന്നും നമ്മുടെ നാവ് ഉപയോഗിക്കരുത്. അതെങ്ങനെയെങ്കിലും നന്നായി വളർന്ന് ഉയർന്ന് കാണാൻ നമ്മൾ ആഗ്രഹിക്കുകയും ഇന്നും ബാനി ഹസ്രത്തിനെ മറക്കാതെ ഫാത്തിഹോദി അവരെ വളരെയധികം മനസ്സിൽ കൊണ്ട് നടന്ന് അവർക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി ദുആ ചെയ്ത് നമ്മളെ ഗുണയിലൊക്കെ ഉണ്ടാവുക, അവർക്ക് ഈസാൽ സവാബ് നടത്തി അങ്ങനെ മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കണം. കൂടുതലായിട്ടൊന്നും അതിനെക്കുറിച്ച് പറയുന്നില്ല. ബാഖിയാത്തിൻ്റെ ആ ചിത്രം ബാഖിയമാരുടെ മനസ്സിലുണ്ടാകും. പിന്നെ രണ്ട് ഭാഗത്തും രണ്ടാളോ മൂന്നാളോ ഉയരത്തിൽ നല്ലൊരു മതില്, രണ്ട് ഗേറ്റ് ഉണ്ട്. അടച്ചാൽ ആ പള്ളിയിൽ കിടക്കുന്ന ആ ഗ്രില്ലും കൊണ്ട് അടച്ച് രണ്ട് ഗേറ്റ് കൊണ്ട് ബന്ധാക്കിയാൽ പിന്നെ ഒരാൾക്ക് ഒരു മുത്താലിമിന് ചാടാനും കൂടി പറ്റൂല. പിന്നെ ഇനി റഖീബിനെ സോപ്പിട്ട് വേണം, അല്ലാതെ വേറെ നിർത്തിയൊന്നുമില്ല. ഈ ബാക്കി ആ ഒരു അന്തരീക്ഷത്തിൽ ആ മതിൽക്കെട്ടിനപ്പുറത്ത് നടക്കുന്നൊരു വാഹന സഞ്ചാരം പോലും ബാക്കിയാത്തിൻ്റെ പഠനത്തിനോ പഠിപ്പിക്കലിനോ ഒരു തടസ്സമാകുന്നില്ല. തികച്ചും വിദ്യാർത്ഥി മിത്രമായ അന്തരീക്ഷം. അവിടെ ജമാഅത്ത് കൃത്യമായി നടക്കണം, ബാക്കിയുള്ള കാര്യം കൃത്യമായി നടക്കണം. അല്ലെങ്കിൽ ഖാനാ മൗഖൂഫ്, അല്ലെങ്കിൽ ലാസ്റ്റ് ഖുറൂജ്. അവിടെയൊക്കെ പോയിട്ട് ലാസ്റ്റ് പിന്നെ മുട്ടടിച്ചുകൊണ്ട് പുറത്താവണ ഒരു രംഗം വല്ലാത്തൊരു രംഗമാണ്. അല്ലെങ്കിൽ ബാക്കിയാത്തിൽ കുറച്ച് പഠിച്ച് ബിരുദില്ലാതെ പുറത്തു കയറേണ്ട രംഗം വല്ലാത്തൊരു രംഗമാണ്. ആ അതൊക്കെ അവിടെ കണിശമായിട്ട് നിലനിർത്തി ഇൽമിന് വളരെയധികം പ്രാധാന്യം നൽകുന്ന വല്ലാത്തൊരു ആത്മീയമായ അന്തരീക്ഷം ബാക്കിയാത്തു സ്വാലിഹാത്തിലുണ്ട്. ഇനി പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് ബാക്കിയാത്തു സ്വാലിഹാത്തിന് ആരും
വിമർശിച്ചുകൊണ്ടും താഴ്ത്തി കെട്ടിക്കൊണ്ടും കുട്ടികളെ അങ്ങനെ പറഞ്ഞേക്കലോ മറ്റോ നൃത്തമല്ല വേണ്ടത്. നമ്മളതൊക്കെ പ്രോത്സാഹിപ്പിച്ച് ബാക്കിയാത്ത സ്വാലിഹാത്ത് എന്തായാലും ബാനി ഹസ്രത്ത് സ്ഥാപിച്ചതല്ലേ, അത് അള്ളാഹു സുബ്ഹാനഹു വതാല അങ്ങനൊന്നും ആരും കയ്യിൽ കൊടുക്കൂല. ചിലപ്പോഴൊക്കെ മുസ്ലിം സമൂഹത്തിനെ പരീക്ഷിക്കാൻ വേണ്ടി ചില സഞ്ചാരങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ അല്ലറ ചില്ലറ തോന്നാവുന്ന രീതിയിലൊക്കെ വരാം എന്ന് മാത്രം, അങ്ങനൊന്നും അള്ളാഹു ഇട്ട് കൊടുക്കൂല. അതൊക്കെ തക്കുവൻ്റെ ആദ്യം അതിൻ്റെ ബാക്കിലുണ്ട്. അതുകൊണ്ട് വിജയിച്ച് തന്നെ പോകും. ബഹുമാനപ്പെട്ട മഹാന്മാരായ ഉസ്താദുമാർ, നമ്മളെ കേരളത്തിൽ മറക്കാൻ കഴിയാത്ത വലിയ ഉസ്താദുമാരൊക്കെ ദർശനം നടത്തിയ സ്ഥാപനവുമാണ് ആ ബാക്കിയാത്ത സ്വാലിഹാത്ത്. നമുക്ക് മറക്കാൻ കഴിയില്ല. ബാനി ഹസ്രത്തിൻ്റെ മേലിൽ ഇൻഷാ അല്ലാ ഒരു ഫാത്തിഹ ഫാത്തിഹോദിയുടെ നമുക്ക് ദുആ ചെയ്തിട്ട് നമ്മൾ ആ പ്രകാശന കർമ്മത്തിലേക്ക് കടന്ന് അതും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇൻഷാ അല്ലാഹ് പിരിയാം. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മുടെ ഈ സമ്മേളനം അനുബന്ധമായ എല്ലാ വിഷയങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട സ്പോൺസർ ചെയ്തും മറ്റൊക്കെ ഇതിനെ സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും അള്ളാഹു വലിയ പ്രതിഫലം നൽകുമാറാവട്ടെ. ഇല ഹദറത്ത് റൂഹിൻ നബിയിൽ മുസ്തഫ ഹബീബില്ലാഹി സീദന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല ഹദറാത്തി അഹ്ലിൽ ഖൈരി കുല്ലിഹിം അജ്മഈൻ وإلى حضرات أرواح أساتذتي الباقيات الصالحات خصوصا منهم إلى حضرة بانيها ورئيس أساتذتها عبد الوهاب على حضرة قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق من شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم على رسولك سيدنا ومولانا محمد وعلى اله وصحبه سيدنا ومولانا محمد اللهم اوصل وبلغ مثل ثواب ما قرانا الى حضره حبيبنا ومنجينا وهادينا ومرشدنا المصطفى محمد صلى الله عليه وسلم وإلى حضرات جميع الأنبياء والأولياء والعلماء والزهاد ومشايخنا وأساتذتنا خصوصا منهم من إلى حضرة شيخ مشايخنا باني مدرسة الباقيات الصالحات يا رب العالمين وإلى حضرة ابنه ضياء الدين حضرة وإلى حضرة سائر مشايخنا وأساتذتنا كلهم يا رب العالمين زد اللهم لهم شرفا على شرفهم وفضلا على فضلهم وكرامة تليق بعظيم شأنهم وامدنا بمددهم يا ذا الجلال والإكرام اللهم اقض حوائجنا وبلغ آمالنا بحقوق هؤلاء الشرفاء المذكورين ووفقنا للاقتداء بآثار أقدامهم وللتبرك بآثارهم وإلى حضرات جميع مشايخنا وأساتذتنا وأساتذة سمست كيرلا جمعية العلماء كلهم يا رب العالمين اللهم وإلى حضرات جميع من ماتوا منا اغفر لنا ولهم واجمع بيننا وبينهم في دار جنات النعيم رحمانا يا رب باني حضرات تدكم الله مهان مارا مشايخ مارا بركت وند ഞങ്ങളെ تعلم تعليم കളിലും ഇബാദത്തുകളിലും നീ ബർക്കത്ത് നൽകണേ റഹ്മാനേ ദീനിലും ദുനിയാവിലും നീ ബർക്കത്ത് നൽകണേ റഹ്മാനേ
അള്ളാഹുവേ ഇതിനു വേണ്ടി അകമഴിഞ്ഞ് സഹായിച്ച പ്രവർത്തിച്ച ഒരുപാട് സമയങ്ങളും ദിവസങ്ങളും ഇതിന് വിനിയോഗിച്ച ഒരുപാട് ഉലമാക്കളുണ്ട്, ഉമറാക്കളുണ്ട്, ബാക്കിവിമാരും അല്ലാത്തവരുമുണ്ട്. രണ്ടു ലോകത്തും തക്ക പ്രതിഫലം നൽകണേ റഹ്മാനെ. ബാനി അള്ളറത്തടക്കമുള്ളവരുടെ ഷഫാഅത്ത് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അവരോടൊപ്പം ഞങ്ങൾക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. റബ്ബേ യഥാർത്ഥ മുത്തഖീങ്ങളിൽ, സ്വാലിഹീങ്ങളിൽ, ഫായിസീങ്ങളിൽ, അൽ ഉലമാ ഉഖ്രവീങ്ങളിൽ ഞങ്ങളെ നീപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين صلى الله عليه وسلم.